ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ എന്നൊരു ഫ്ലാപ്പ് പോലെയുള്ള സാധനമാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ടിങ്, പിന്നെ അതാ സൈഡിൽ ഇങ്ങനെ കർവ് ചെയ്ത് നിങ്ങൾ കാണുന്ന പോലെ. ഇത് അംബ്രല്ല പോലെ എടുക്കുക. അംബ്രല്ല പോലെ എടുത്താണ് നല്ല ഫ്ലെയറായിട്ട് ഇങ്ങനെ കിടക്കും. ഇതിപ്പം എനിക്ക് അംബ്രല്ല പോലെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരൊറ്റ സ്ട്രെയിറ്റ് കട്ടിങ് ചെയ്തിട്ട് സൈഡ് പോർഷൻ കർവ് ചെയ്തെടുത്തു. ഒരു ആ സൈഡ് പോർഷൻ ഒന്ന് മടക്കി അടിച്ചു കേട്ടോ. എന്നിട്ടൊരു ഭംഗിക്ക് വേണ്ടി ഒരു ലേസും കൂടെ ഞാൻ അങ്ങ് ഫിറ്റ് ചെയ്യാണ്. ഒരു ബ്ലാക്ക് ലേസാണ്, ഒരു മിറർ വർക്ക് പോലെ ഉള്ള വർക്ക് വരുന്ന ഒരു ലേസാണ്. മിററല്ല, വേറൊരു മെറ്റീരിയലാണത്. അതായത് ഇപ്പം ഞാൻ സൈഡ് വെച്ച് ഒന്ന് ലേസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫ്ലാപ്പ് താഴോട്ട് കിടക്കുന്ന പോർഷനിൽ, ഇപ്പം നമ്മുടെ സ്ലീവ് കാണില്ല, ഈ പോർഷൻ ഇങ്ങനെ ഷോൾഡർ ചെയ്യുന്ന താഴോട്ട് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ കിടക്കും. സോ സ്ലീവ് ഇല്ലെങ്കിലും പിള്ളേരുടെയൊക്കെ ഡ്രസ്സിൽ സ്ലീവ് ഇല്ലാണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നൊരു ഫ്രോക്ക്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ ഫ്രോക്കിൻ്റെ ഇതാ ഇതേപോലെ നമ്മൾ ഫ്രോക്കിൻ്റെ നെക്കിൻ്റെ പോർഷൻ്റെ സൈഡിലോട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഫിക്സ് ചെയ്യണം. ഞാൻ ഷോൾഡർ മാത്രമാണ് ജോയിൻ്റ് ചെയ്തിട്ടുള്ളത്, ഫ്രോക്കിൻ്റെ ബാക്കി ഒരു ഭാഗം ജോയിൻ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഇങ്ങനെയുള്ള ഫ്ലാപ്പ് പോലെയുള്ള സാധനം പിടിപ്പിക്കണമെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് താഴേക്ക് വേസ്റ്റിൻ്റെ അങ്ങോട്ട് ഫ്രണ്ടും ബാക്കിലോട്ടും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഇതിന് നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് വരെയുള്ള മെഷർമെൻറ്റ് നോക്കി അത് ഡബിൾ എടുത്താൽ മതി. ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഉള്ള മെഷർമെൻറ്റ് നോക്കി അതിലുള്ള നീളം എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നന്നായി കർവ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതേപോലെ നമുക്ക് അടിച്ചെടുക്കാം ആണോ. ഇങ്ങനെ രണ്ട് സൈഡിലോട്ട്, ഇതിപ്പം ഫ്രണ്ടിലോട്ട് നമ്മൾ അടിച്ചു, ബാക്കിലോട്ടുള്ള പോർഷനിൽ നമ്മൾ ഇതാ ഇതേപോലെ തന്നെ വെച്ച് അങ്ങ് തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ഇതാ ഞാനത് പുറത്തോട്ട് മറിച്ചിട്ടിട്ട് മാളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അത് വേറൊന്നിനുമല്ല, ചിലപ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോൾ അതിങ്ങനെ പറന്ന് മാളിലോട്ട് കയറുവേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. വെറുതെ അപ്പം അങ്ങനത്തെ സ്റ്റിച്ച് വരുമ്പോൾ അതൊന്നും കൂടെ ഉറച്ച് ആ സൈഡിലോട്ട് തന്നെ അങ്ങ് ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അംബ്രല്ല ആയിട്ടെടുത്താൽ നല്ല ഭംഗിക്ക് നല്ല ഫ്ലെയറായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്ന, കുട്ടികളുടെ ഡ്രസ്സിലാണെങ്കിലും വലിയവരുടെ ഡ്രസ്സിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേണാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്